ഹലോ മജാമറെ ആശിസ് കാസലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട് സംഭവം. നമ്മുടെ വീഡിയോയുടെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വയർലെസ് മൈക്ക് വാങ്ങിച്ചു. ഈ ഒരു മൈക്കിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ദാ നമ്മുടെ സാധനം കൈ കിട്ടിരിക്കണം. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, ഇതിൻ്റെ അകത്തുള്ള സംഭവം നമുക്കിത് പൊട്ടിച്ച് കാണണം. അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിന് മുമ്പ് ദാ ഇത് കണ്ടോ, നമ്മുടെ പയനിയർ ക്യാമറാസ് എന്ന് പറയുന്ന ആ ഷോപ്പിൽ നിന്നാണ് നമുക്ക് ഈ സാധനം അയച്ചു തന്നേക്കുന്നത്. നമ്മൾ ഓൺലൈനായിട്ടല്ല ഈ പ്രാവശ്യം എടുത്തേക്കുന്നത്, നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അവർ നമുക്ക് കൊറിയർ വിട്ട് ഒരു ദിവസത്തിനുള്ളിൽ ഇന്നലെ രാത്രി കൊറിയർ വിട്ടു, ഇന്ന് രാവിലെ സാധനം കൈ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനിത് അൺബോക്സ് ചെയ്യാനായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് നേരെ ഇത് കട്ട് ചെയ്യാം. ഒരു കത്തി എടുക്കുക, ഒന്നും നോക്കാനില്ല, വരയുക, ഇവിടെ വരയുക, എന്താ ഈ സെൻറ്ററിൽ കൂടെ വരയുക. ഇതാ നമ്മുടെ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. വാ ഇതാ നല്ല സെറ്റപ്പായിട്ട് പാക്ക് ചെയ്താണ് വിട്ടേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്താണ് നമ്മുടെ പ്രോഡക്റ്റ്. ആ സാധനം അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വേറെ എന്താ ഉള്ളതെന്ന് നോക്കാം കേട്ടോ. അതിനകത്ത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഒരു ബില്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വാറൻറ്റി ക്ലെയിം ചെയ്യാനായിട്ട് ആവശ്യം വരും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഇനി നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരാം. ഇതാ അതാ നല്ല കവറിലൊക്കെ പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓ ഇതാ നമ്മുടെ സാധനം നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നല്ല സൂപ്പർ കാറ്റാട്ടോ. ഇവിടുത്തെ ഈ സ്ഥലത്തെക്കുറിച്ച് ഞാൻ ജസ്റ്റ് പറയട്ടെ, നമ്മുടെ പുഷ്പകണത്തുള്ള അണക്കരമേട്ടിലാണ് ഈ സ്ഥലം ഉള്ളത്. നല്ല കാറ്റ് കാരണം നമ്മുടെ സാധനമൊക്കെ തഴപ്പിരിക്കുകയാണ്. ഇതാ നമ്മുടെ ഇവിടെ വെച്ചിരുന്ന എല്ലാ സാധനവും പറന്നുപോയി. നമുക്ക് ഞാൻ ആ സാധനം ഒന്ന് എടുത്തുകൊണ്ടുവരാം, അത്ര നേരം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പം മച്ചാമാരെ, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിർഫാക് ഓഡിയോ എന്ന് പറയുന്ന കമ്പനിയുടെ വയർലെസ് മൈക്കാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമായ ഒരു സാധനമാണ് വീഡിയോ ആൻഡ് ഓഡിയോ. മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലാണ്, വീഡിയോയുടെ ക്വാളിറ്റി പിന്നെ ഓഡിയോയുടെ ക്വാളിറ്റി. അപ്പം നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പം നമ്മുടെ ഓഡിയോയുടെ ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോയയുടെ വയർഡ് മൈക്കിട്ടാണ്. അപ്പോൾ ഈ വയർഡ് മൈക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല നീളത്തിൽ നമ്മുടെ പോക്കറ്റിൽ ഒരു സാധനം സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മൈക്ക് ഷർട്ടിൻ്റെ അകത്തോടെ എടുത്ത് മൈക്ക് സെറ്റ് ചെയ്ത് നല്ല കുറേ വള്ളികൾ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് കാലിലൊക്കെ അടക്കം ചുറ്റി ഭയങ്കര പ്രശ്നങ്ങളാണ്. അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് വയർലെസ് ആകാൻ വേണ്ടി ഞാനൊന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അതിനും ഒരു കാര്യം പറയട്ടെ, ഒരു പ്രോഡക്റ്റ് എന്നെ വാങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു സുഹൃത്തുണ്ട്. പുള്ളിക്കാരൻ്റെ പേര് വീഡിയോയിൽ പറയണ്ട എന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. അപ്പം നമ്മളെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ച പുള്ളിക്കാരൻ, അപ്പോൾ പുള്ളിക്കാരന് വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ മിർഫാക്കിൻ്റെ വയർലെസ് മൈക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കിതിന് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വിടാം. നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ സാധനം ഇവിടെ നല്ല കാറ്റാണ്ട് ഇതെല്ലാം പറന്നു പോകും കേട്ടോ ഗൈസ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും വീണ്ടും. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റാണ്. നല്ല സെറ്റപ്പായിട്ട് സീലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് ആ സീല് ജസ്റ്റ് അഴിച്ചു മാറ്റിയിട്ട് പുറത്തേക്ക് എടുക്കുക. അത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇതിൻ്റെ വെളിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ട്രാൻസ്മിറ്റർ യൂണിറ്റ് ഉണ്ട്, ഒരു റിസീവർ യൂണിറ്റ് ഉണ്ട്, പിന്നെ ഒരു ലാവലിയർ മൈക്ക് ഉണ്ട്, പിന്നെ നമുക്ക് ഫോണൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ഫോണ് ക്യാമറയൊക്കെ കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് കേബിൾസ് ഉണ്ട്, പിന്നെ അതിന് ക്യാരി ചെയ്യാനായിട്ട് ഒരു ക്യാരിങ് പൗച്ച് ഉണ്ട്, പിന്നെ യൂസർ മാനുവൽ ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പ്രൊഡക്റ്റ് വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാ ഇതാണ് നമ്മുടെ മിർഫാക്കിൻ്റെ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ യൂണിറ്റ്. അപ്പോൾ നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാ അങ്ങനെ നമ്മുടെ മെയിൻ യൂണിറ്റ്സ് നമുക്ക് രണ്ടെണ്ണം ആദ്യം എടുക്കാം. ഇതാ ഇതാണ് നമ്മുടെ മിർഫാക്കിൻ്റെ ട്രാൻസ്മിറ്റർ, ഇതാണ് റിസീവർ. രണ്ടും കാണാനൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. ഈ ഒരു സാധനം നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ കൂടെ വേറൊരു ബോക്സ് ഉണ്ട്, അതിലെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ചെറിയ ബോക്സ് ഇതാണ്. ഇതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ കേബിൾസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിലെന്തൊക്കെയാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കേബിൾസാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റിസീവറും ഫോണും തമ്മിൽ കണക്ട് ചെയ്യുന്ന കേബിൾ. പിന്നെ വരുന്നത് ക്യാമറയായിട്ട് കണക്ട് ചെയ്യുന്ന കേബിൾ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു കേബിളാണ് നമ്മുടെ റിസീവറും ക്യാമറയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതാവശ്യം വരുന്നില്ല, പക്ഷേ നമ്മുടെ ഫോണിൻ്റെ കേബിൾ ആവശ്യം വരും. പിന്നെ ഇത് ചാർജിങ് കേബിൾ, നമ്മുടെ ടൈപ്പ് സി ആണ് ഇതിൽ ചാർജിങ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു പൗച്ചാണ് കേട്ടോ. നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൗച്ചാണ്, ക്യാരി ചെയ്യാനായിട്ടൊരു പൗച്ച്.
പിന്നെ വരുന്നത് ഒരു വിൻഡ് മഫ്ലറാണ്. നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്ക് നല്ല സെറ്റപ്പായിട്ട് യൂസ് ആവുന്ന സാധനമാണ്, കാരണം ഇപ്പം നല്ല കാറ്റടിക്കുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്കിൽ കൂടെ കേൾക്കാമായിരിക്കും. അപ്പം നമുക്ക് അതിനായിട്ടൊരു വിൻഷീൽഡ് തന്നിട്ടുണ്ട്. ഈ ഒരു സാധനം എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാറ്റിൻ്റെ ഒരു നോയ്സ് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോ കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സെറ്റപ്പാണ് കേട്ടോ, നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ യൂണിറ്റിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ട്രാൻസ്മിറ്റർ യൂണിറ്റിലേക്ക് വരാം. ഈ ഒരു സാധനമാണ് നമ്മൾ ട്രാൻസ്മിറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു സാധനം എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ മറ്റേ മൈക്കിരിപ്പുണ്ട് കേട്ടോ, അതോ വയറൊക്കെ കിടപ്പുണ്ട്. ഇനി അതൊന്നും ഇല്ല ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ച് നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അകത്ത് വെച്ച് ഹൈഡ് ചെയ്തിട്ടാണെങ്കിലും ഇതാ ഈ ഒരു രീതിയിലാണെങ്കിലും നമുക്ക് സംസാരിക്കാം. ഏതായാലും മറ്റേ ഈ ഒരു മൈക്ക് സംസാരിക്കുന്നതിൻ്റെ അത്രയും ഒരു ഇത് വരത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് സ്വിച്ചുകൾ കാര്യങ്ങൾ, കുറച്ച് കൺട്രോൾ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് നോക്കുമ്പോൾ അതിനൊരു ലോഗോ വരുന്നുണ്ട്, WE10. ഇതാണ് ഇതിൻ്റെ മോഡൽ കേട്ടോ, മിർഫക് WE10 അതാണ് ഇതിൻ്റെ മോഡൽ. പിന്നെ ഒരു റെക്കോർഡ് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. പിന്നെ മെമ്മറി കാർഡ് ഇടാനായിട്ടൊരു സ്ലോട്ട് ഉണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ്, ഇതിൽ ടൈപ്പ് സി വരുന്നത് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ. പിന്നെ മുകളിൽ നമ്മുടെ ഇതാണ് നമ്മുടെ റിസീവർ, റിസീവ് ചെയ്യുന്ന യൂണിറ്റ് ഇതാണ്. ഈ ഒരു ഇവിടെയാണ് നമ്മുടെ മൈക്ക് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗം വഴിയാണ് നമ്മുടെ വോയിസ് ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു എക്സ്റ്റേണൽ ലാവലിയർ മൈക്ക് കണക്ട് ചെയ്യാനായിട്ടൊരു പോർട്ടുണ്ട്. ഈ പോർട്ടിൽ നമ്മളൊരു മൈക്ക് കണക്ട് ചെയ്തിട്ട് അത് പറഞ്ഞപ്പോൾ നേരത്തെ ഇതിൻ്റെ കൂടെ നമുക്കൊരു മൈക്ക് കിട്ടിയിരുന്നു കേട്ടോ, ഒരു ലാവലിയർ മൈക്ക് കിട്ടിയിരുന്നു. അത് നമ്മൾ അൺബോക്സ് ചെയ്ത സമയത്ത് നേരത്തെ കിടക്കുമായിരുന്നു, ഞാൻ പറഞ്ഞില്ല നല്ല കാറ്റായിരുന്നു. അപ്പോൾ അത് നമ്മൾ കാണിച്ചില്ല. അപ്പോൾ ആ ഒരു ഈ ഒരു മോഡലിലുള്ളൊരു മൈക്കാണ്, അത് ലാവലിയർ മൈക്കാണ്. ആ മൈക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഈ സാധനം നമുക്ക് പോക്കറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഒരു 3 LEDs വരുന്നുണ്ട്. ചാർജ്, ലൈന്, റെക്കോർഡ്. ഈ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് കത്തിക്കിടക്കുന്ന ഇതാണ്. പിന്നെ ലൈന് നമുക്ക് കണക്ട് വോയിസ് നമ്മൾ റെക്കോർഡ് നമ്മൾ സൗണ്ട് എടുക്കുന്ന സമയത്ത് കത്തിക്കിടക്കുന്ന ഒരിതാണ്. പിന്നെ ഈ റെക്കോർഡെന്ന് പറയുന്ന ഒരു LED വരുന്നത് നമ്മുടെ ഇവിടെ കണ്ടോ, ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇതിനകത്ത് ഒരു മെയിൻ അഡ്വാൻറ്റേജാണ്, നമുക്ക് ഇതിനകത്ത് മെമ്മറി കാർഡ്, എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാം. 64 GB വരെ നമുക്ക് ഇതിനകത്ത് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ആ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സ്വിച്ച് റെക്കോർഡ് മോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓഡിയോ നമ്മുടെ ഫോണിൽ കിട്ടുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ മെമ്മറി കാർഡ് സ്റ്റോർ ആകുകയും ചെയ്യുന്നു. ആ ഒരു അതൊരു അഡ്വാൻറ്റേജ് തന്നെ, കാരണം എന്നാ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് കണക്ട് ചെയ്യാൻ മറന്നു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് വന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ഓഡിയോ മിസ്സാവൂടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ മെമ്മറി കാർഡ് റെക്കോർഡ് ഓണാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഓഡിയോ പിന്നെ ഇതിൻ്റെ അകത്ത് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് MP3 ഫോർമാറ്റിലാണ് നമ്മുടെ ഓഡിയോ ഇതിൻ്റെ അകത്ത് റെക്കോർഡാകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ ഗൈസ് ഇതാ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കി നല്ല അടിപൊളി മഞ്ഞല്ലേ, നല്ല പൊളി വൈബാണ് ഗൈസ്. അവിടെ ഒരു കാറ്റാടിയൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ക്ലിയർ ആണോന്ന് എനിക്കറിയത്തില്ല, നമുക്ക് കാണാൻ പറ്റില്ല കണ്ണുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഇതിൻ്റെ അകത്തൊരു ഡെഡ് ക്യാറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നോയ്സ് ഒക്കെ നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാകും, കാരണം ഇപ്പം നല്ല കാറ്റാണ് ഇവിടെ, അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ കാറ്റടിപ്പാടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല കാറ്റാണ്. ഈ ഒരു കാറ്റൊക്കെ നമുക്ക് ഇതിനകത്ത് റിസീവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ യൂണിറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ഇനി നേരെ റിസീവർ യൂണിറ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മുടെ റിസീവർ യൂണിറ്റിലേക്ക് വരാം. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു സംസാരിക്കുന്ന ഭാഗത്ത് കണ്ടോ, നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് കാണാൻ പറ്റും. നമുക്ക് അപ്പോൾ മനസ്സിലാവും അത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ ഇവിടെ വരുന്ന സ്വിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്വിച്ചുകളായിരുന്നു തന്നെ. 1 ഡെസിബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച്, 1 പിന്നെ നമ്മുടെ റിസീവ് ചെയ്യുന്ന ഓഡിയോ മ്യൂട്ട് ചെയ്യാൻ ഒരു സ്വിച്ച്, പിന്നെ ഒരു ലോ പാസ് ഫിൽട്ടർ കട്ട് ചെയ്യാനായിട്ടൊരു സ്വിച്ച്. ഈ ഒരു സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോയ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യാനായിട്ട് വളരെ ഉപകരിക്കുന്ന ഒരു സ്വിച്ചാണ്. പിന്നെ വരുന്നത് നമ്മുടെ എന്താ ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ്. പിന്നെ മുകളിലും താഴെയും പോർട്ടുകളൊന്നുമില്ല. പിന്നെ ഈ സൈഡിൽ വരുന്ന ഒരു പവർ ബട്ടൺ സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ വരുന്ന ഇൻപുട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു പോർട്ടുണ്ട്. പിന്നെ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. ഈ പോർട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന ക്യാമറമാന് ഹെഡ്സെറ്റ് വെച്ച് കണക്ട് ചെയ്തിട്ട് ഈ ഓഡിയോയുടെ ക്വാളിറ്റി എത്ര ശതമാനം എന്തോരം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ ലാവലിയർ മൈക്കൊക്കെ നമ്മൾ മാറ്റിയിട്ട് ആ മൈക്ക് ബോയാഡ് ആയിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല സൂപ്പർ മൈക്കായിരുന്നു. ബോയാഡ BY M1 എന്ന് പറയുന്ന മോഡലായിരുന്നു. നല്ല മൈക്ക് തന്നെയായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വയറിങ്ങനെ നിങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. അതൊരു വിഷയമായിട്ട് കാണുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ മൈക്ക് മാറ്റി നമ്മുടെ ഈ മിർഫാക്കിൻ്റെ ഓഡിയോ, മിർഫാക്കിൻ്റെ മൈക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. എനിക്കത് കേട്ട് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് വാല്യൂസ് സെറ്റ് ചെയ്തേക്കുന്ന എല്ലാം ഡിഫോൾട്ടായിട്ടുള്ള 00 വാല്യൂസാണ്. നമ്മൾ നോയ്സ് ക്യാൻസൽ ചെയ്തിട്ടില്ല, ഓരോ ഡെസിബലും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, എല്ലാം 00 തന്നെയാണ്. അപ്പം ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ മിർഫാക്കിൻ്റെ മൈക്ക് കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളമാണ്. ഇവിടെ ഏകദേശം അത്യാവശ്യം കാറ്റുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ആംബിയൻസ് നോയ്സ് ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ
ഷട്ടിൽ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സൗണ്ടിൻ്റെ വേരിയേഷൻ മനസ്സിലാകാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റ് നടത്താനുണ്ട്. ഒന്ന്, ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ആ ഒരു ലാവലിയർ മൈക്ക് വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തണം. പിന്നെ നമ്മുടെ ആ ഒരു ഡെഡ് ക്യാറ്റ് ഉണ്ടല്ലോ, അത് വിട്ടിട്ട് ഒരു ടെസ്റ്റ് നടത്തണം. അപ്പോൾ നമുക്ക് അടുത്ത് ഇതിൻ്റെ കൂടെ കിട്ടിയ ലാവലിയർ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള സൗണ്ടാണ്. ഇതാ ഞാൻ ലാവലിയർ മൈക്ക് കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് യൂണിറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ആ ഒരു സൗണ്ട് ലാവലിയർ മൈക്കിലാണ്. എനിക്കത് കേൾക്കത്തില്ല കേട്ടോ, ഞാനിത് കേട്ട് പിന്നെ കേട്ട് നോക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടെസ്റ്റ് കണ്ടു. ഇനി നമുക്ക് നമ്മുടെ ഡെഡ് ക്യാറ്റ് ഉണ്ടല്ലോ, നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തോന്നുന്നു, ഇത് ഇട്ടിട്ട് കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ഈ കാറ്റിൻ്റെ ഒരു ഈസി കിട്ടുന്നുണ്ടോ? അപ്പോൾ അത് നല്ല കാറ്റുണ്ട്. ഞാൻ ആ ഒരു ഡയറക്ഷൻ പിടിക്കാൻ കേട്ടോ. ഇപ്പം എത്രത്തോളം ആ ആംബിയൻസ് നോയ്സ് കാറ്റിൻ്റെ ഇത് കയറുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് ആ ഒരു ഡെഡ് ക്യാറ്റ് ഇട്ടിട്ട് നോക്കാം. ഓക്കെ, ആ ഒരു ഡെഡ് ക്യാറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴും കാറ്റടിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ. ഹലോ, ചെക്ക് 1 2 3. ഹലോ, ചെക്ക് 1 2 3. അപ്പോൾ ആ ഒരു ഡെഡ് കാറ്റിന് ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് ആ ഒരു മീറ്ററിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതാ കാറ്റടിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി ഒരു കാര്യം കൂടെ, നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് കൂടെ നോക്കണമല്ലോ. ഇവർ പറയുന്നത് 30 മീറ്ററാണ് പറയുന്നത്. നമുക്കപ്പം 30 മീറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുകയല്ലായിരിക്കും, എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു കുറേ ദൂരത്തേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചിങ്ങ് വന്നു. കേൾക്കുന്നുണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ല. ഹലോ, ചെക്ക് 1 2 3. ഹലോ, ചെക്ക് 1 2 3. ഹലോ, ചെക്ക് 1 2 3. ഹലോ 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 ഹലോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മീറ്ററോളം ദൂരമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസാ, ഞാനിപ്പോൾ ഏകദേശം ഒരു 20-25 മീറ്റർ 30 മീറ്റർ അടുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ലോങ്ങിലേക്ക് പോകുന്നില്ല, കാരണം ഈ ഒരു റേഞ്ചിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ ഷൂട്ട് ചെയ്യത്തില്ല. അപ്പം ആ ഒരു റേഞ്ച് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ടെസ്റ്റ്, ഇത്രയും ദൂരമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം മച്ചാന്മാരെ, നമ്മുടെ ടെസ്റ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്കിത് യൂസ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഏതായാലും ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. ഇനി ഇതിൻ്റെ ടെസ്റ്റ് ഓരോ അഴിഞ്ഞുള്ള പുതിയ വരുന്ന വീടുകളിലെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ അനുഭവങ്ങൾ അറിയാൻ പറ്റും. കാരണം എൻ്റെ ആ ഒരു വോയിസിൽ വരുന്ന മോഡുലേഷൻസ് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ജസ്റ്റ് ഷൂട്ട് ചെയ്ത വീഡിയോ ഒന്ന് കേട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മൈക്ക് തന്നെയാണ്. അപ്പോൾ ഈ വോയിസ് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു മൈക്കിനെക്കുറിച്ച് 4-5 മലയാളം വീഡിയോസ് മാത്രമാണ് ഉള്ളത്. അപ്പം ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ ഒരു വീഡിയോ കൂടെ വരട്ടെ, ഇതൊന്ന് വൈറലാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഈസ് അഷിക് സൈനിങ് ഓഫ്. അപ്പോൾ ഗൈസ്, ദാ ഈ ഇത് കണക്ട് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ഇൻപുട്ട് പോർട്ടിൽ നമ്മൾ നമ്മുടെ ഈ മൈക്രോഫോൺ എന്നുള്ള പോർഷൻ അതിനകത്ത് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോണിൽ ഹെഡ്സെറ്റ് ജാക്കിൽ ഈ ഒരു സാധനം ക്ലിപ്പ് ചെയ്യുക. അപ്പോൾ ഈ സാധനം നമുക്ക് നമ്മുടെ ഈ ഫോണിൽ തന്നെ ക്ലിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. പിന്നെ നമുക്ക് ഹോട്ട് ഷൂ ഒക്കെ മൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും.